السلام عليكم ورحمة الله وبركاته. مرحبا بكم إلى حديقة البر. هيا نقوم ونتلو سورة الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم ورحمة الله. الحمد لله وصلى الله وسلم على رسول الله وعلى آله وصحبه الفائزين برضا الله، أما بعد، أهلا بكم إلى الحلقة الجديدة للقرآن الكريم. صبحكم الله بالخير والسعادة. പ്രിയമുള്ള കൂട്ടുകാരെ, നാം ഇന്ന് പുതിയ ഒരു ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. ഖുർആൻ പഠനത്തിൻ്റെ പുതിയ ഒരു ക്ലാസ്. നാം കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ ഖലം എന്ന പുതിയ ഒരു സൂറത്ത് തുടങ്ങി ആ സൂറത്തിലെ ആദ്യത്തെ അഞ്ചായത്തുകൾ പഠിച്ചു, എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് മനസ്സിലാക്കി, നിയമവശങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത് എന്ന് നാം മനസ്സിലാക്കി. ഇൻഷാ അള്ളാ ഇന്ന് 6 മുതൽ 10 വരെ ആയത്തുകളാണ് ക്ലാസ് എടുക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഈ ആയത്തുകൾ ആദ്യം നിങ്ങൾക്ക് ഞാനൊന്ന് ഓതിത്തരാം. എല്ലാവരും നന്നായി ശ്രദ്ധിക്കുക, ഖുർആൻ തുറന്നു വെക്കുക, ഖുർആനിലേക്ക് നോക്കി തന്നെ പാരായണം ചെയ്യുക. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بأيكم المفتون. إن ربك هو أعلم بمن ضل عن سبيله وهو أعلم بالمهتدين. فلا تطع المكذبين. ودوا لو تدهن فيدهنون. ولا تطع كل حلاف مهين. صدق الله العظيم. ആദ്യത്തെ ആയത്ത് ഒന്ന് ശ്രദ്ധിക്കുക. അതിലൊരു പ്രത്യേകതയുണ്ട്. ഖുർആനിലേക്ക് നന്നായി സൂക്ഷിച്ചു നോക്കുക. ബി അയ്യീകുമുൽ മഫ്തൂൻ, അതാണ് നാം ഇന്ന് പഠിക്കുന്നത്. ആദ്യത്തെ ആയത്ത് അതാണ്. അപ്പോൾ ബി അയ്യീകുമുൽ മഫ്തൂൻ എന്ന ആയത്ത് ഒന്ന് ശ്രദ്ധിക്കുക. അവിടെ ഒരു യാ ആദ്യം കൊടുത്തിട്ടുണ്ട്. ആ യാ ഇനി ഹർക്കത്തൊന്നും കൊടുത്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഷദ്ദുള്ള ഒരു യാ ഉണ്ട്, അതിന് കസർ കൊടുത്തിട്ടുണ്ട്. അപ്പോ അതിൽ ആദ്യം കൊടുത്ത യാ ഇനെ നമ്മൾ ഉച്ചരിക്കുന്നില്ല. ബി അയ്യീകുമുൽ എന്ന് മാത്രമാണ് നമ്മൾ പാരായണം ചെയ്യുന്നത്. ഓക്കെ, ചിലരൊക്കെ ബി അയ്യീകുമുൽ എന്നൊക്കെ പെട്ടെന്ന് ഓതിയേക്കാം, അത് തെറ്റാണ്. ബി അയ്യീകുമുൽ മഫ്തൂൻ, ബി അയ്യീകുമുൽ മഫ്തൂൻ എന്നൊന്നും ഓതാൻ പാടില്ല. അപ്പൊ നമ്മൾ ഓതേണ്ടത് എങ്ങനെയാണ്? ബി അയ്യീകുമുൽ മഫ്തൂൻ,
ബിഅയ്യികും മഫ്തൂൻ. ഓക്കെ, അങ്ങനെയാണ് അതിൻ്റെ, അതാണ് ആറാമത്തെ ആയത്തിൽ പറയാനുള്ളത്. പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ബിഅയ്യികും എന്നുള്ള സ്ഥലത്ത് ഒരു യാ നാം കൂടുതൽ കാണുന്നുണ്ട്, അതിനെ ഉച്ചരിക്കേണ്ടതില്ല എന്ന് നാം പ്രത്യേകം മനസ്സിലാക്കുക. അടുത്ത ആയത്തിലേക്ക് പോകാം. അത് കുറച്ച് വലിയ ആയത്താണ്, അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കുറച്ച് ഓതി നോക്കാം. ഓക്കെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന റബ്ബക ഹുവ അഅലമു ബിമാ ളല്ല അൻ സബീലി. അതുവരെ ആദ്യം നമുക്ക് പരിശോധിക്കാം. ഇന്ന റബ്ബക, ഇന്ന എന്നുള്ള വാക്കിന് ഷദ്ദുണ്ട് അല്ലെ, നൂനിന് ഷദ്ദുണ്ട്. നൂനിന് ഷദ്ദ് വന്നാൽ നാം മണിക്കണം എന്ന് പഠിച്ചിട്ടുണ്ട്. നൂനിന് ഷദ്ദ് വന്നതുകൊണ്ട് അവിടെ നാം മണിച്ച് പാരായണം ചെയ്യുന്നു. അപ്പോ ഇന്ന എന്ന് പാരായണം ചെയ്യണം. ഇന്ന റബ്ബക ഹുവ അഅലമു ബിമാ ളല്ല അൻ സബീലി. ബിമാ ളല്ല എന്നുള്ളടത്ത് മണിക്കണം. സാക്കിനായ നൂനിന് ശേഷം ബിമൻ എന്നുള്ളടത്ത് സുക്കൂനുള്ള നൂനുണ്ട്. അതിനുശേഷം ഒബാദ് വന്നിട്ടുണ്ട്, അവിടെ ഇഖ്ഫ ആണ് നിയമം. ഓക്കെ, സുക്കൂനുള്ള നൂനിന് ശേഷം ഒബാദ് വന്നാൽ ഇഖ്ഫ ചെയ്യണം എന്നാണ് നിയമം. ബിമൻ ളല്ല അൻ സബീലി, അൻ സബീലി. അൻ എന്നുള്ളടത്ത് സുക്കൂനുള്ള നൂനുണ്ട്, ശേഷം സീൻ വന്നിട്ടുണ്ട്. അവിടെയും ഇഖ്ഫാ ചെയ്ത് മണിച്ച് പാരായണം ചെയ്യണം. അപ്പോ ഇന്ന റബ്ബക ഹുവ അഅലമു ബിമൻ ളല്ല അൻ സബീലി വഹുവ അഅലമു ബിൽ മുഹ്തദീൻ. നമുക്ക് ഈ ആയത്ത് ഒന്നുകൂടി ഓതി നോക്കാം. ഇന്ന റബ്ബക ഹുവ അഅലമു ബിമൻ ളല്ല അൻ സബീലിഹി വഹുവ അഅലമു ബിൽ മുഹ്തദീൻ. ബിൽ മുഹ്തദീൻ, അവിടെ ഹായിന് സുക്കൂൻ ഉണ്ട്, അവിടെ നന്നായി ശ്രദ്ധിച്ച് പാരായണം ചെയ്യണം. മുഹ്തദീൻ എന്ന് ഓതരുത്. വഹുവ അഅലമു ബിൽ മുഹ്തദീൻ എന്ന് പാരായണം ചെയ്യുക. അടുത്ത ആയത്ത് فلا تطع المكذبين فلا تطع المكذبين ودوا لو تدهن فيدهنون ودوا لو تدهن فيدهنون فيدهنون يد എന്നുള്ളടത്ത് സുക്കൂനുള്ള ദാലുണ്ട്, അവിടെ കൽക്കലത്ത് കൊടുത്തിട്ട് ഓതണം. അപ്പോ ഫയുദ്ഹിനൂൻ, ഫയുദ്ഹിനൂൻ എന്ന് ഓതിയാൽ ശരിയാവൂല. അപ്പോ നമുക്കൊന്നുകൂടി ഓതി നോക്കാം. വദ്ദൂലൗ തുദ്ഹിനു ഫയുദ്ഹിനൂൻ, രണ്ട് സ്ഥലത്ത് ദാലിന് സുക്കൂനുണ്ട്. തുദ്ഹിനു അതുപോലെ തന്നെ യുദ്ഹിനൂൻ. അപ്പോ ഈ രണ്ട് സ്ഥലങ്ങളിലും ശ്രദ്ധിച്ചിട്ട് പാരായണം ചെയ്യുക. വദ്ദൂലൗ തുദ്ഹിനു ഫയുദ്ഹിനൂൻ ولا تطع كل حلاف مهين ولا تطع كل حلاف مهين حلاف مهين എന്നുള്ളടത്ത് മണിച്ച് പാരായണം ചെയ്യാം. ولا تطع كل حلاف مهين. അതുവരെയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇൻഷാഅല്ലാഹ് നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് ഇത്രയും നേരമെടുത്ത ഭാഗം പാരായണം ചെയ്യാം. ഓക്കെ, ഖുർആനിലേക്ക് നന്നായി ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിഅയ്യികുമുൽ മഫ്തൂൻ ഇന്ന റബ്ബക ഹുവ അഅലമു ബിമാ ളല്ല അൻ سبيله وهو اعلم بالمهتدين
فلا تطع المكذبين ودوا لو تدهن فيدهنون ولا تطع كل حلاف مهين صدق الله العظيم. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഭാഗങ്ങളോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ രണ്ട് മൂന്ന് പ്രാവശ്യം കേട്ട് മനസ്സിലാക്കുക. സംശയങ്ങൾ നിങ്ങളുടെ മേമ്മമാരോട് ചോദിക്കുക. സംശയങ്ങളൊക്കെ തീർത്ത് കൃത്യമായി പാരായണം ചെയ്ത് മുന്നേറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فبأي آلاء ربكما تكذبان فيومئذ لا يسأل عن ذنبه إنس ولا جان فبأي آلاء ربكما تكذبان يعرف المجرمون بسيماهم فيؤخذ بالنواصي والأقدام فبأي آلاء ربكما تكذبان هذه جهنم التي يكذب بها المجرمون يطوفون بينها وبين حميم آن أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فبأي آلاء ربكما تكذبان فيومئذ لا يسأل عن ذنبه إنس ولا جان فبأي آلاء ربكما تكذبان يعرف المجرمون بسيماهم فيؤخذ بالنواصي والأقدام فبأي آلاء ربكما تكذبان هذه جهنم التي يكذب بها المجرمون يطوفون بينها وبين حميم آن صدق الله العظيم. അൽബേർ സ്കൂൾ, സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ്, വരയ്ക്കൽ കോംപ്ലക്സ്, കോയാ റോഡ്, പുതിയങ്ങാടി, കാലിക്കറ്റ്. ഫോൺ 0495-239-1517, 9061-559-827. സ്കൂൾ അൽബേർ @gmail.com.